ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഷാ സിസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് അനിയത്തിൻ്റെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ രാവിലെ തന്നെ ചായക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ആണ് പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ചായൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഞാൻ ചട്ടിപ്പത്രിക്കയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. ചട്ടിപ്പത്തിരി ഏകദേശം എല്ലാം സെറ്റാക്കി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയമാകുമ്പോഴേക്ക് ചട്ടിപ്പത്തിരി ചൂട് തണയാത്തതുകൊണ്ട് തന്നെ ഞാൻ പാത്രത്തോടൊക്കെ തന്നെ എടുത്തിട്ട് വണ്ടിയിൽ വെച്ചതാണ്. അപ്പോൾ ഏകദേശം സമയം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് അനിയത്തിൻ്റെ മോളെ സ്കൂളിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവളെ സ്കൂളിലേക്കാണ് പോയത്, അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സ്കൂളെത്തി മോളെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾക്ക് ഞങ്ങളെല്ലാവരുടെയും കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത്.
അപ്പോൾ ആ വീട്ടിലെത്തിയ ആ സമയമാകുമ്പോഴേക്കും എന്നെ 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് അങ്ങനെതാ എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സംസാരിക്കാൻ ഒന്നും നിൽക്കാതെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഒരു കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ.